എൻസിആർടി നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ സി എ ഐസക് അല്പസമയം മുമ്പ് ന്യൂസ് അവറിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഈ വ്യത്യസ്ത പ്രയോഗം മൂലം കുട്ടികളിലുണ്ടാകുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഇത്തരത്തിലൊരു മാറ്റം എന്നാണ് അദ്ദേഹം പറയുന്നത്. വിഷ്ണുപുരാണം മുതൽ ഭാരതം എന്നാണ് പറയുന്നത്. ആർ എസ് എസ് മേധാവിയുടെ പ്രസ്താവനയുമായി ഈ നിർദ്ദേശത്തിന് ബന്ധമില്ലെന്നും സി എ ഐസക് പറഞ്ഞു. ഇന്ത്യ എന്നുള്ള പേര് മാറ്റി ഭാരതം എന്ന് പഠിപ്പിക്കണം എന്ന് പറയുന്നത് അത് മാറ്റാനല്ല പറഞ്ഞിരിക്കുക, പിള്ളേരെ പഠിപ്പിക്കാനാ പറഞ്ഞത്. എൻസിആർടി ടെക്സ്റ്റ് ബുക്കിൽ 7-ാം ക്ലാസ് വരെയുള്ള 12-ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണുപുരാണം മുതൽ ടാഗോറിന്റെ ദേശീയഗാനം വരെയുള്ള സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നതാണിത്. അതിൽ തർക്കമില്ലല്ലോ പ്രൊഫസർ ഐസക്, നമ്മൾ ഭാരത സർക്കാർ ഭാരതീയർ എന്നൊക്കെ തന്നെയല്ലേ പറയുന്നത്. പക്ഷെ ഇന്ത്യ എന്തിനു ഒഴിവാക്കണം? അതേ ചോദ്യം അനാവശ്യമായിട്ട് ഇതൊക്കെ പഠിപ്പിക്കുന്നത് പിള്ളേർ കൺഫ്യൂഷൻ ഉണ്ടാവും, പിള്ളേർ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. കുട്ടികളാണ് അവരുടെ മനസ്സ് ചഞ്ചല്യപ്പെടരുത്, അവര് കൺഫ്യൂഷൻ ഉണ്ടാവുക, അതിനുവേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ടെസ്റ്റ് കണ്ടന്റിൽ ആരും ഒരു കോടതി ഇടപെടുന്നു എന്ന് തോന്നുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രശ്നമില്ല, മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ എന്നുള്ള പേര് തന്നെ അംഗീകരിച്ചുകൊണ്ടാണ്, എൻസിആർടിയുടെ നേതാവാണല്ലോ, അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല, അത്രയും കൺസേണും ഇല്ല. അതെ, ഹിന്ദു രാജാക്കന്മാരെ കൂടുതൽ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണം. മാത്താൻപറമ്മ എവിടെ അറിയുന്നത്? ഇന്ത്യയിൽ ആരെങ്കിലും അറിയോ? കൊളച്ചൽ യുദ്ധം നടത്തിയതാണ്, ലച്ചിച്ചനെ തോപ്പിച്ചതാണ്, പഴശ്ശിരാജ അറിയോ? എടച്ചനെ കൂടുതലെ അറിയോ? 1000 ബ്രിട്ടീഷ് പട്ടാളക്കാരെയാ അമ്പുകൊണ്ട് ചെയ്തു കൊന്നത്.